വിദ്യാർത്ഥികളിൽ ദേശീയ ബോധം വളർത്തുന്നതിനായി പഠനയാത്ര സംഘടിപ്പിച്ചു. മാവൂർ ഗവൺമെൻറ് മാപ്പിള യു പി സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബ്ബിലെ 30 വിദ്യാർത്ഥികളാണ് പഠനയാത്രയുടെ ഭാഗമായി ചർക്കയിൽ നൂൽ നൂൽക്കുന്നത് കാണാൻ വെള്ളരിശ്ശേരിയിലെ മാവൂർ വ്യൂവേഴ്സ് കൈത്തറി യൂണിറ്റിൽ എത്തിയത്. പഠനമുറിയിൽ പുസ്തകത്താളിലെ വർണ്ണചിത്രങ്ങളിൽ മാത്രം കണ്ടും വായിച്ചുമറിഞ്ഞ ചർക്കയും നെയ്ത്തും കൺമുൻപിൽ കണ്ടപ്പോൾ പലർക്കും ആശ്ചര്യം മാറിയില്ല. കാരണം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യലബ്ധിക്കു വേണ്ടിയുള്ള സമരപാതയിൽ മഹാത്മാഗാന്ധി അടക്കമുള്ളവർ വസ്ത്രങ്ങൾ നെയ്തെടുത്ത മാർഗമാണ് ഇതെന്ന അറിവാണ് അവർക്കുണ്ടാക്കിയത്. മാവൂർ ഗവൺമെൻറ് മാപ്പിള യു പി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബിലെ 30 വിദ്യാർത്ഥികളാണ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കൈത്തറി തുണി നിർമ്മാണം കണ്ടുപഠിക്കാൻ ദേശീയബോധ പഠനയാത്ര നടത്തിയത്. വെള്ളലശ്ശേരിയിലെ മാവൂർ വീവേഴ്സ് കൈത്തറി യൂണിറ്റിലാണ് വിദ്യാർത്ഥികൾ സന്ദർശിച്ചത്. നൂൽ പാവുന്നത് മുതൽ ചർക്കയിൽ കൈത്തറി വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്നതുവരെയുള്ള വിവിധ ഘട്ടങ്ങൾ വിദ്യാർത്ഥികൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കി. നൂലിഴകൾ കോർത്തിണക്കി വസ്ത്രങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുന്ന കാഴ്ച പലരെയും അത്ഭുതപ്പെടുത്തി. യാതൊരു മലിനീകരണമില്ലാതെയും വൈദ്യുതിയുടെ ഉപയോഗം ഒട്ടുമില്ലാതെയും കൈകൊണ്ട് പ്രവർത്തിപ്പിച്ച് ഉണ്ടാക്കുന്ന കൈത്തറി തുണിത്തരങ്ങൾ ഭാവിയിൽ തങ്ങളും ഉപയോഗിക്കുമെന്ന് തീരുമാനിച്ചതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കൈത്തറി വ്യവസായത്തെക്കുറിച്ചും ചർക്കയെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നതിൽ പിന്നെ ഞങ്ങൾക്കത് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. യാതൊരു മലിനീകരണം ഇല്ലാതെ വൈദ്യുതി യന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ കൈകൊണ്ട് നിർമ്മിക്കുന്നതാണ് കൈത്തറി വ്യവസായം. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഭാവിയിൽ ഞങ്ങളും ഇത്തരം തുണികൾ ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദേശീയത എന്താണെന്ന കാര്യം കുട്ടികൾക്ക് നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ യാത്രയിലൂടെ സാധിച്ചെന്ന് അധ്യാപകരും പറഞ്ഞു. ഞങ്ങൾ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മാവൂർ ജി എം പി സ്കൂളിലെ സോഷ്യൽ സയൻസ് കുട്ടികളെയായിട്ടാണ് ഇവിടെ എത്തിയത്. ദേശീയത കുട്ടികൾക്ക് എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരവസരമായി. കൈത്തറി വ്യവസായങ്ങളൊക്കെ അവർ കേട്ടിട്ടേ ഉള്ളിരുന്നു, ഇവിടെ വന്ന് നേരിട്ട് കണ്ടപ്പം നല്ലൊരനുഭവമായി ഞങ്ങൾക്കും കുട്ടികൾക്കുമൊക്കെ. കൂടാതെ വ്യവസായങ്ങളെക്കുറിച്ചൊക്കെ നന്നായി പഠിക്കുന്നുണ്ട് 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും ഒക്കെ. അപ്പോൾ അവിടെയൊക്കെ യന്ത്രങ്ങളും മലിനീകരണവും വൈദ്യുതി ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പ്രയാസങ്ങൾ. അതേസമയം ഇവിടെ വന്ന് നോക്കുമ്പോൾ വൈദ്യുതിയുടെ ആവശ്യമില്ല, മലിനീകരണമല്ല, ദേശീയതയുടെ പ്രാധാന്യവും തൊഴിലിൻ്റെ പ്രാധാന്യവും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കുട്ടികൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. രാവിലെ 11 കൈത്തറി യൂണിറ്റിലെത്തിയ വിദ്യാർത്ഥികളെ സൊസൈറ്റി സെക്രട്ടറി പി കെ സുനീതി, പ്രസിഡന്റ് പി സജീവൻ, വി വി മാസ്റ്റർ പി രവീന്ദ്രൻ തുടങ്ങിയവർ സ്വീകരിച്ചു. ഏതായാലും ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള ഇത്തരം സന്ദർശനങ്ങളെങ്കിലും പുതുതലമുറയ്ക്ക് ദേശീയതയുടെ ഓർമ്മപ്പെടുത്തലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. സി ടി വി പ്രാദേശിക വാർത്ത, മാവൂർ.